മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. രാശി അടിസ്ഥാനമാക്കി എല്ലാ 12 രാശിക്കാരുടെയും 2024 വർഷഫലങ്ങൾ ഞാൻ നേരത്തെ പബ്ലിഷ് ചെയ്തിരുന്നതായിരുന്നു. ഒരു രാശിയിൽ 3 നക്ഷത്രമാണല്ലോ ഉള്ളത്. ഈ നക്ഷത്രങ്ങളുടെ നക്ഷത്രാധിപന്മാരും വേറെ വേറെ ആണല്ലോ. അതിനാൽ ഫലങ്ങളിലും കുറച്ചൊക്കെ വ്യത്യാസം വരും. ഉദാഹരണത്തിന്, മേടം രാശിയുടെ അധിപൻ ചൊവ്വയാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളടങ്ങുന്നതാണല്ലോ മേടം രാശി. ഇവിടെ അശ്വതിയുടെ നക്ഷത്രാധിപൻ കേതുവും ഭരണിയുടെ നക്ഷത്രാധിപൻ ശുക്രനും കാർത്തികയുടെ നക്ഷത്രാധിപൻ സൂര്യനുമാണ്. ഈ വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതയും കൂടുതലാണ്. അതിനാൽ നക്ഷത്രം അടിസ്ഥാനമാക്കി 2024 ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അശ്വതി കേതുവിൻ്റെ ആധിപത്യത്തിലുള്ള നക്ഷത്രമാണ്. കേതു 4 വരെ ചിത്തിര നക്ഷത്രത്തിൻ്റെ 1 സഞ്ചരിക്കുന്നത്. ചിത്തിര നക്ഷത്രത്തിൻ്റെ അധിപൻ നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വയാണ്. ഈ സമയത്ത് പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വളരെ നല്ല സമയമായിരിക്കും. നിങ്ങളുടെ രാശ്യാധിപൻ ചൊവ്വയും ഈ സമയത്ത് ധനു, മകരം, കുംഭം രാശികളിൽ കൂടിയായിരിക്കും സഞ്ചരിക്കുന്നത്. ഫെബ്രുവരി 5 മുതൽ മാർച്ച് 15 വരെ ചൊവ്വ ഉച്ചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. അതിനുശേഷം ഏപ്രിൽ 23 വരെ 11 കുംഭത്തിലായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് ഗവൺമെൻറ് ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അത് ലഭിക്കുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതാണ്. ഉദാഹരണത്തിന്, ഗവൺമെൻറ് ടെൻഡറും മറ്റും സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമാവുക, ബ്ലോക്കായി കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാവുക, ഇൻകം ടാക്സ് GST മാതിരിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എന്തെങ്കിലും വിവാദങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുക, ഈ വക ശുഭകാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമായിരിക്കും. മാർച്ച് 4 മുതൽ മെയ് 6 വരെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ 4 നിൽക്കുന്നത്. അത്തം നക്ഷത്രത്തിൻ്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ നിങ്ങളുടെ 4 അധിപനാണ്. ഈ സമയത്ത് ഭൂമി, ഭവനം, വാഹനം എന്നിവ വാങ്ങുവാൻ യോഗമുണ്ടാകും. അതുകൂടാതെ പ്രോപ്പർട്ടി, വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ ലാഭസ്ഥിതികളും വർദ്ധിക്കുന്നതായിരിക്കും. ചിലർക്ക് വസ്തു വിൽക്കുന്നതിൽ ചില തടസ്സങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും. മെയ് 6 മുതൽ ജൂലൈ 8 വരെ അത്തം നക്ഷത്രത്തിൻ്റെ 3 കേതു സഞ്ചരിക്കുന്നത്. ഈ സമയം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല. രാത്രിയും പകലും പോലെ, കയറ്റവും ഇറക്കവും പോലെ സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും എല്ലാവരുടെയും ജീവിതം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വർഷം 2023 കൂടുതൽ ശുഭകരമായിരിക്കും. കേതു അത്തത്തിൻ്റെ 3 സഞ്ചരിക്കുമ്പോൾ ധൃതി പിടിച്ച് എല്ലാം ചെയ്യാനുള്ള ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ ബന്ധുക്കളുമായോ സുഹൃത്തുക്കളുമായോ ഒക്കെ വാദവിവാദങ്ങളും തർക്കങ്ങളും മറ്റും ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം. ഈ തർക്കങ്ങളും മറ്റും നിങ്ങൾക്ക് നഷ്ടം മാത്രമേ വരുത്തുകയുള്ളൂ. ഇത് ഒഴിവാക്കിയാൽ ലാഭവും ഉണ്ടാകുന്നതായിരിക്കും. ജൂലൈ 8 മുതൽ സെപ്റ്റംബർ 9 വരെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ 2 ആയിരിക്കും സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ വിലാസിത വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ആവശ്യമില്ലാതെ ഭോഗവസ്തുക്കളിൽ പൈസ കളയുന്നതുമായിരിക്കും. സെപ്റ്റംബർ 9 മുതൽ നവംബർ 10 വരെ കേതു അത്തം നക്ഷത്രത്തിൻ്റെ 1 സഞ്ചരിക്കുന്നത്.
ഈ സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമായിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലെവൽ അനുസരിച്ചുള്ളതായിരിക്കണം. അതായത് പ്രധാനമന്ത്രിയാകാനോ ചെറിയ ബിസിനസ് ചെയ്യുന്നവർ അംബാനിയാകാനോ മറ്റോ ആഗ്രഹിച്ചാൽ അത് നടക്കത്തില്ലല്ലോ. അതിനാൽ നിങ്ങളുടെ സ്ഥിതി അനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അത്യധികം പുരോഗതി ഉണ്ടാകും. നവംബർ 10 തീയതി മുതൽ വർഷാവസാനം വരെ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതും അനാവശ്യ ചിലവുകൾ. നിങ്ങളുടെ രാശിയിൽ നിന്നും 6 ഭാവത്തിലാണ് കേതു നിൽക്കുന്നത്. ഇത് ശത്രുനാശം വരാനിടയാക്കുന്നതായിരിക്കും. ബിസിനസ്സിലും കരിയറിലും മറ്റും നിങ്ങൾക്ക് പ്രതിദ്വന്ദികളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ പരാജയപ്പെടുത്തുന്നതായിരിക്കും. നിങ്ങളുടെ മഹാദശ അന്തർദേശ അതായത് അപഹാരവും മറ്റും അനുകൂലമല്ലെങ്കിൽ പരിക്കുകളോ അപകടമോ ഒക്കെ ഉണ്ടാകാവുന്നതാണ്. അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസമയം ചുരുക്കി പറയാം. മാസാരംഭം മുതൽ 4 തീയതി വരെ നല്ല സമയമാണ്. സെപ്റ്റംബർ 9 തീയതി മുതൽ നവംബർ 10 തീയതി വരെ ഭാഗ്യസ്ഥിതികൾ വളരെ നല്ലതായിരിക്കും. മേടം രാശിക്കാരുടെ രാശ്യാധിപൻ സൂര്യൻ്റെ ഉച്ചസ്ഥാനം മേടം രാശി തന്നെയാണ്. അതിനാൽ സൂര്യൻ ഏപ്രിൽ 13 തീയതി മുതൽ മെയ് 14 തീയതി വരെ മേടത്തിലും ഓഗസ്റ്റ് 16 തീയതി മുതൽ സെപ്റ്റംബർ 16 തീയതി വരെ ബുധ സൂര്യൻ്റെ സ്വരാശി ചിങ്ങത്തിലും ഡിസംബർ 5 തീയതി മുതൽ വർഷാവസാനം വരെ ധനുരാശിയും രാശിയിലും നിൽക്കുന്ന സമയത്തും നിങ്ങൾക്ക് ശുഭഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2024 ലഭിക്കുന്ന ഫലങ്ങൾ. നിങ്ങളുടെ നക്ഷത്രാധിപൻ കേതുവിൻ്റെ പ്രീതി ലഭിക്കുവാനായി കേതുവിൻ്റെ ബീജമന്ത്രം നിത്യവും കുറഞ്ഞത് 11 പ്രാവശ്യം ജപിക്കുന്നതും ശിവാരാധന ചെയ്യുന്നതും ഗുണകരമായിരിക്കും. കേതുവിൻ്റെ ബീജമന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് അവിടെ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.